മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. അടുത്ത കാലത്ത് പെരുമ്പാവൂരിനടുത്തുള്ള മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ 10ാം വാർഷികം 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടുകൂടി ആഘോഷിക്കാൻ അവിടെയുള്ളവർ തീരുമാനിച്ചിരുന്നു. അതില് അവസാനത്തെ ദിവസത്തെ ക്ലാസ് എന്റേതായിരുന്നു. സനാതനധർമ്മത്തെക്കുറിച്ച് അഗാധമായി ഇറങ്ങിച്ചെന്ന് എന്താണ് സനാതനധർമ്മമെന്ന് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് നിങ്ങളത് പഠിച്ച് പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ളൊരു ക്ലാസ്സായിരുന്നു അന്ന് നടന്നിരുന്നത്. അത്ഭുതകരമായൊരു വസ്തുത, ആ പെരുമ്പാവൂരിലെ പുല്ലുവഴി എന്ന് പറയുന്ന ആ പ്രദേശത്ത് അവിടെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ വളരെയധികം ബന്ധുക്കൾ, തറവാട് തറവാട്ടിലുള്ള ബന്ധുക്കൾ, ഭാര്യയുടെ സഹോദരി സഹോദരന്മാര് എല്ലാം താമസിക്കുന്നത് ഈ ആശ്രമത്തിന്റെ അടുത്താണ്. ആരാധ്യനായ പി ഗോവിന്ദപിള്ള, അദ്ദേഹത്തിന്റെ അനുജൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, അനുജന്റെ കുടുംബാംഗങ്ങളെല്ലാം, അതുപോലെ പി കെ വാസുദേവൻ നായരും അദ്ദേഹത്തിന്റെ ബന്ധുക്കളും എല്ലാം താമസിക്കുന്ന സ്ഥലം അടുത്താണ്. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് അമൃതാനന്ദമയി ആശ്രമത്തിലെ വ്യക്തികൾ, പ്രവർത്തകര്, പി ഗോവിന്ദപിള്ളയുടെ അനുജന്റെ ഭാര്യയുടെ അടുത്ത്, അതുപോലെ പി കെ വാസുദേവൻ നായരുടെ ധർമ്മപത്നിയുടെ അടുത്ത് ഈ ആശ്രമത്തില്, അമൃതാനന്ദമയി ആശ്രമത്തില് ഒരു വിളക്ക് കത്തിച്ച് അവിടെ ഒരു വാർഷികം ഉദ്ഘാടനം ചെയ്യണമെന്ന് അപേക്ഷിച്ചിരുന്നു അത്രേ. അന്ന് അവർ മറുപടി പറഞ്ഞത്, അവസാന ശ്വാസം വരെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, നിരീശ്വരവാദികളായിരിക്കും, മാതാ അമൃതാനന്ദമയ്യെ പോലെ ആൾദൈവങ്ങളെ ആരാധിക്കുന്നതിനെ നിരന്തരം എതിർക്കും, ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല എന്നെല്ലാം അവർ പറഞ്ഞു അത്രേ. പറയുക മാത്രമല്ല, അവർ വരികയും ചെയ്തില്ല 2 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ഇപ്രാവശ്യം CPIയുടെ നേതാവ്, CPIയുടെ കർമ്മപദ്ധതിയിലെ മഹിളാ സംഘത്തിന്റെ വളരെയധികം ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ അവിടെ വന്ന് 2 വർഷം മുമ്പ് ഇതിനകത്തേക്ക് കാലുകുത്തില്ല എന്ന രീതിയിൽ പറഞ്ഞവർ വന്ന് തനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തെല്ലാമാണോ ഉത്തരവാദിത്വമുള്ളത്, സംഘടനാപരമായ ഉത്തരവാദിത്വമുള്ളത്, ആ ഉത്തരവാദിത്വം മുഴുവനും മൈക്കിലൂടെ പറഞ്ഞുകൊള്ളാൻ അനുവാദം കൊടുത്തിട്ട് അങ്ങനെ താൻ ആരാണെന്ന് വളരെ വ്യക്തമായി സദസ്സിനോട് പറഞ്ഞിട്ട് അവർ തന്നെയാണ് ഈ വർഷത്തെ ഈ 10ാം ദശവാർഷിക ആഘോഷങ്ങൾ വിളക്ക് വരുത്തി ഉദ്ഘാടനം ചെയ്തത്. മാതൃഭൂമിയും മനോരമയും ഈ പുല്ലുവഴിയിലുള്ള പെരുമ്പാവൂരിലുള്ള അമൃതാനന്ദമയി ആശ്രമത്തിലെ ദശവാർഷികാഘോഷത്തിന്റെ എന്റെ പ്രഭാഷണത്തിന്റെ ഫോട്ടോ കൊടുത്തിരുന്നു. അതിലെ ഫ്രണ്ട് റോയിലിരുന്നത് മുഴുവനും ഫോട്ടോയിൽ വളരെ പ്രകടമായി കാണത്തക്ക വിധത്തിൽ ഫ്രണ്ട് റോയിലിരുന്നത് മുഴുവനും ഈ പി ഗോവിന്ദപിള്ളയുടെയും പി കെ വാസുദേവൻ നായരുടെയും അവരുടെ സഹോദരി സഹോദരന്മാരുടെയും ഭാര്യാ സഹോദരി സഹോദരന്മാരുടെയും കുടുംബാംഗങ്ങളായിരുന്നു. അവരെല്ലാം എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടുകയും ചെയ്തിരുന്നു. അപ്പോ അവർ പറയുകയുണ്ടായി, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കാൻ വരണമെന്ന് ഞങ്ങളെ ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ അന്ന് പറഞ്ഞത്, മറ്റ് മതങ്ങളെല്ലാം അവഹേളിക്കുന്ന വ്യക്തിയല്ലേ ഗോപാലകൃഷ്ണൻ, ഒരു കാരണവശാലും വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു അത്രേ. അത് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. എന്നാൽ ഗോപാലകൃഷ്ണൻ പറയുന്നത് വസ്തുതയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇന്ന് വന്നത് എന്നും അവർ പറയുകയുണ്ടായി.
അപ്പൊ യഥാർത്ഥത്തില് സത്യമൊന്നേയുള്ളൂ. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ എഴുതിയിരിക്കുന്ന മാതിരി സത്യമേവ ജയതേ നാമൃതം സത്യേന ബന്ധ വിദതോ ദേവയാന, നല്ലൊരു വരിയാണ്, ഉപനിഷത്തിലെ വരിയാണ്. എന്നും സത്യം ജയിക്കും എന്നുള്ളതും ഒരിക്കലും അസത്യം ജയിക്കില്ല എന്നും ദൈവികമായ നന്മയിലേക്ക് പോകാൻ സത്യത്തിന് ഒരു വഴി മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന ആ ഉപനിഷത്ത് വഴികൾ നിരന്തരം സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ. ഞങ്ങൾ പെരുമ്പാവൂരിൽ ഈ പ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് വളരെ ഭംഗിയായിട്ട് പെരുമ്പാവൂർ ശാസ്താക്ഷേത്രത്തിൽ വിപുലമായ വളരെ വലിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ അമ്പലത്തിലായിരുന്നു കുറെ മുസ്ലിങ്ങൾ ഗർഭിണിയായ ഒരു പശുവിനെ കഴുത്തറത്ത് കൊന്ന് ഇറച്ചി എടുത്തത്. പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ആ അമ്പലത്തിൽ തിങ്ങിക്കൂടിയ വ്യക്തികൾ ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും 10:30 നിറച്ചും ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ഭൂരിഭാഗവും മാർക്സിസ്റ്റ് പാർട്ടിക്കാരായിരുന്നു. ധാരാളം വ്യക്തികൾ വന്ന് പരിചയപ്പെടുകയും ചെയ്തിരുന്നു. അതിന് തൊട്ടു മുമ്പിലത്തെ ദിവസം ആലപ്പുഴ വണ്ടാനം നീർക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് ഉച്ചയ്ക്ക് 2:30 ക്ലാസ് ഉണ്ടായിരുന്നു. ഭാഗവതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട അവിടെയും ഒരു അസാധാരണമായ നിലവാരത്തിൽ ഈ ഇടതുപക്ഷ പ്രവർത്തകർ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടിരുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ കാരണം ഒരു പാർട്ടി ഒരു അമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ് വലിയ അണികളെ ഉണ്ടാക്കി ഒരു വലിയ തലമുറയെ അതിലേക്ക് നയിച്ച് ആ തലമുറയിൽ കുറച്ചു പേരിപ്പോഴും അതേ അവസ്ഥയിലിരിക്കുമ്പോൾ നേതാക്കന്മാർ, ഞാൻ നിരന്തരം പറയാറുണ്ട്, ഈ കെ നായനാരുടെ ഭാര്യയും മക്കളും ഗുരുവായൂർക്ക് പോയതും ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ഭാര്യയോടൊപ്പം അദ്ദേഹം പഴനി അമ്പലത്തിലേക്ക് പോയതും കോടി ബാലകൃഷ്ണൻ സാറിൻ്റെ മകൻ ചോറ്റാനിക്കരയിൽ വഴിപാടിന് കൊടുത്തതും അച്യുതാനന്ദൻ സാറ് ജന്മാഷ്ടമിക്ക് എഴുത്തിനിരുത്തിയതും കുട്ടികളെ എഴുത്തിനിരുത്തിയതും അദ്ദേഹത്തിൻ്റെ മകൻ ഡോക്ടർ അരുൺകുമാർ ഗുരുവായൂർ അമ്പലത്തിൽ നിരന്തരം തൊഴാൻ പോകുന്നതും കെ ആർ ഗൗരിയമ്മ ഭാഗവതവും ഭഗവത്ഗീതയും പഠിക്കണമെന്ന് DYFIക്കാരോട് പറഞ്ഞതും ഇങ്ങനെ ഒരു പരമ്പര ഇനിയുമുണ്ട്, തീർന്നില്ലാതെ ഒരു പരമ്പര ഒരു വശത്ത് നടക്കുമ്പോൾ അവരുടെ ബന്ധുക്കൾ യഥാർത്ഥത്തിൽ കാര്യം എന്താണെന്നറിഞ്ഞ് ഈ വരേണ്യവർഗവും അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയും വേദങ്ങളെല്ലാം സവർണരുടേതാണെന്നുമെല്ലാം പറഞ്ഞ് ഹിന്ദു ധർമ്മത്തെ പച്ചയ്ക്ക് അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ട് ഏതോ ഒരു തരത്തിൽ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാം RSSകാരും BJPക്കാരും ആണെന്ന് തെറ്റിദ്ധരിക്കുക മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ട് അന്ധവിശ്വാസത്തിൻ്റെ കൂടാരമായ ക്രിസ്തുമതത്തിലും ഇസ്ലാമതത്തിലും ഉള്ളവർക്ക് മതം മാറ്റം നടത്താനും അതുപോലെ തന്നെ അവരുടെ മതം പ്രചരിപ്പിക്കാനും അവരുടെ മദ്രസകൾക്കും മതപ്രചാരണം നടത്തുന്ന മൗലവിമാർക്കും പെൻഷനും ശമ്പളവും മദ്രസകൾക്ക് ഗ്രാൻഡും കൊടുക്കാനും എല്ലാം കൂട്ടുനിന്നവര് ശബരിമലയിലെ പൈസ എടുത്ത് മറ്റു കാര്യങ്ങൾക്ക് ചെലവഴിക്കാൻ ഒരു വിഷമവും ഇല്ലായിരുന്നവരെല്ലാം ഇന്ന് പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ഇന്ന് അതിഗംഭീരമായിട്ട് ഹൈന്ദവ ധർമ്മത്തിൻ്റെ കാര്യങ്ങളും മാതാ അമൃതാനന്ദമയുടെ കാര്യങ്ങളും പി ഗോവിന്ദപിള്ള പുട്ടപർത്തിയിൽ ചെന്ന് സായിബാബയുടെ സന്നിധിയിൽ പറയേണ്ടായി, യഥാർത്ഥ സോഷ്യലിസം ഇവിടെയാണ് എന്ന് അതേപോലെ നേതാക്കന്മാരിലെല്ലാം മാറ്റം വരുമ്പോഴും ഒന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ, ഒന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ഒരു വലിയ തലമുറയെ തെറ്റിദ്ധരിപ്പിച്ച് അന്ധവിശ്വാസം എന്ന് പറയിപ്പിച്ച് ഈ പൈതൃകത്തെ നിരാകരിപ്പിച്ചു. ഇപ്പോൾ നിങ്ങളെല്ലാം മാറി, അപ്പൊ ഈ അനുയായികൾ എവിടെയാണ് ഇരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. മുകളിലുള്ളവരെല്ലാം മാറിയപ്പോ താഴേക്കിടയിലുള്ള അനുയായികൾ അവരുടെ ബുദ്ധിയും യുക്തിയും അതുപോലെ തന്നെ വിവേകവും പണയപ്പെടുത്താതെ അവർ പ്രവർത്തിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അവരെല്ലാം നിങ്ങൾ മാറുന്നതിനേക്കാൾ നേരത്തെ
മാറാൻ തയ്യാറായവരാവുന്നു, മാറാൻ തയ്യാറാവുന്നു. അതുകൊണ്ട് തന്നെ ആ വിശാഖപട്ടണത്ത് നടന്ന CPMന്റെ മീറ്റിംഗിൽ യുവാക്കളെ ആകർഷിക്കാൻ CPMന് പറ്റുന്നില്ല എന്ന് പറഞ്ഞത്. KM മാണിക്കെതിരെ സമരവും അതുപോലെ കാഹളവും യുദ്ധവും പ്രഖ്യാപിച്ചവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ പോവാൻ കാരണം ഇതുതന്നെയാണ്. ഇരട്ടത്താപ്പ് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദത്തിൻ്റെ മുകളിൽ ഈ നാടിൻ്റെ പൈതൃകത്തെയും ഈ സനാതനധർമ്മത്തെയും ഹിന്ദു മൂല്യങ്ങളെയും അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തി നിരാകരിച്ച് അതിനെ നിഷേധിച്ച് പുച്ഛിച്ച് മറ്റ് മതങ്ങളിൽ നടക്കുന്നതൊന്നും കാണാതെ അവിടെ നടക്കുന്ന തിന്മകളൊന്നും വിളിച്ചു പറയാതെ ഹിന്ദു ധർമ്മത്തെ മാത്രം അവഹേളിക്കുന്ന ആ അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാട്ടിലുള്ള കേരളത്തിലും ഭാരതത്തിലുമുള്ള യുവാക്കളും യുവതികളും ഒരുപക്ഷെ നിങ്ങൾ വിളിച്ചാൽ സമരത്തിന് വന്നേക്കാം, പക്ഷെ അവർ വരുമ്പോൾ അമ്പലത്തിൽ പോയിട്ട് ചന്ദനം തൊട്ടിട്ട് ഭാരതീയ പൈതൃകത്തെ പരോക്ഷമായിട്ടെങ്കിലും അംഗീകരിച്ചുകൊണ്ടായിരിക്കും വരുന്നത്. ഇനി ഈ യുവതലമുറയെ ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല, യുവതലമുറയെ ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. അത്രയ്ക്കും അധികം അവർ ഭാരതീയ പൈതൃകത്തിലേക്ക് ആകൃഷ്ടരാണ് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു പെരുമ്പാവൂര് ധർമ്മശാസ്താ ക്ഷേത്രത്തിലും പുല്ലുവഴിയിലും നീർക്കുന്നത്തും ആലപ്പുഴയിലും അതുപോലെ തന്നെ ഹരിപ്പാട് നടന്ന പ്രോഗ്രാം, ചേർത്തലയിൽ നടന്ന പ്രോഗ്രാം, എല്ലായിടത്തും പങ്കെടുത്തത്. പുന്നപ്രയുടെയും വയലാറിൻ്റെയും വിരിമാറിയിലിരുന്നു കൊണ്ട് പ്രഭാഷണം നടത്തിയപ്പോൾ അത് കേൾക്കാൻ ചേർത്തല കാർത്യായനി ക്ഷേത്രത്തിൽ വന്ന ആയിരക്കണക്കിന് ആൾക്കാരെ പോലെ തന്നെയാണ് ചേർത്തലയിൽ തന്നെയുള്ള ആ ഉജ്ജ്വലങ്ങളായ മറ്റ് ക്ഷേത്രങ്ങളിലും വന്നത്. അവർ വരും, കാരണം സത്യം എന്താണോ അത് നിലനിൽക്കും, അല്ലാത്തത് അടിച്ച് തെറിപ്പിക്കപ്പെടുമെന്ന് തെളിയിക്കുന്ന അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ മുഴുവനും ഞങ്ങൾക്കുണ്ടായിരുന്നത്. പ്രണാമം, നമസ്കാരം.